നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഭാരത് ലൈവ് എന്നും ദുഃഖം അനുഭവിക്കുന്നവരുടെ കൂടെയാണ്, സാധാരണക്കാരുടെ കൂടെയാണ്, പാവപ്പെട്ടവരുടെ കൂടെയാണ്, നിസ്സഹായരുടെ കൂടെയാണ്. ഒരു വീട്ടമ്മ, ഒരു സ്ത്രീ ഇന്ന് രാവിലെ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുന്നു. അവരുടെ വിഷമങ്ങൾ പറയുന്നു. വിഷമങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ. ഇവരുടെ പേര് എ വത്സല. തിരുവനന്തപുരം പാറശാലയിലാണ് താമസം. 2003 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അന്നു മുതൽ ഭർത്താവിൻ്റെയും ഭർതൃ വീട്ടുകാരുടെയും അതിക്രൂരമായ പീഡനങ്ങൾ, സമാനതകളില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വത്സല ജീവിച്ചു പോകുന്നത്. ശാരീരികമായി ഈ സ്ത്രീയെ ഉപദ്രവിച്ച് കൊല്ലുന്ന പരുവം വരെയാക്കി നിരവധി തവണ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതുമായി ബന്ധപ്പെട്ടും വിവാഹമോചനത്തിനും ഒക്കെ ഇവർ കേസ് നൽകി. പക്ഷേ കോടതിയടക്കമുള്ള സംവിധാനങ്ങൾ ഇവർക്കൊപ്പം നിൽക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ശാരീരികമായി ഇവരുടെ കഴുത്തിൻ്റെ എല്ല് പൊട്ടുന്ന രീതിയിലുള്ള മർദ്ദനമാണ് ഭർത്താവിൽ നിന്നും ഭർതൃ സഹോദരിമാരിൽ നിന്നും ഒക്കെ ഉണ്ടായത്. ഭർത്തൃമാതാവ് പിടിച്ചുകൊടുക്കും, അവർ ഇടിക്കും. ഇത് ഒരു നിത്യസംഭവമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ. നിയമത്തിൻ്റെ വഴിയിലൂടെ ഇവർ സഞ്ചരിച്ചത്, ഇത്രയും കൊല്ലം സഞ്ചരിച്ചിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല, യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ വത്സല ഭാരത് ലൈവിൻ്റെ ഒപ്പം എത്തിയത്, ഭാരത് ലൈവിലേക്ക് എത്തിയത്. അവർ അവരുടെ കഥനകഥ ഭാരത് ലൈവിനോട് പറഞ്ഞു. വളരെ വേദനാജനകമായ, നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ദുഃഖകഥയാണ്. പീഡനങ്ങളുടെ, കൊടിയ പീഡനങ്ങളുടെ, മർദ്ദനങ്ങളുടെ, കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ കഥയാണ് വത്സലയ്ക്ക് പറയാനുള്ളത്. വത്സല തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും, കേൾക്കുക. എൻ്റെ പേര് വത്സല. എൻ്റെ വിവാഹം 26/10/2003 തെക്കേ പാലാന്തോട്ടം വീട്ടിൽ രാജശേഖരൻ എന്ന ആളുമായിട്ട് നടന്നു. വിവാഹ സമയത്ത് ഭർത്താവ് MA വരെ പഠിച്ചുവെന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുണ്ടെന്നും പറഞ്ഞിട്ട് 50 പവൻ്റെ സ്വർണവും 2 ലക്ഷം രൂപയും ചോദിച്ചു. ഈ ക്യാഷ് ഞങ്ങൾ 33 പവനും 1 ലക്ഷം രൂപയും എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്ത കാശ് 1 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരും അന്നേ ദിവസം മുതൽ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു. ആ ദിവസം രാത്രി 10:30 വരെ എന്നെ വീട്ടിന് പുറത്തായി ഇരുത്തിയിരുന്നത്. ബെഡ്റൂമിൽ പോയപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ അമ്മാവൻ എനിക്ക് കാശ് കയ്യിൽ തന്നിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരി ശ്രീജയ്ക്ക് ഞങ്ങൾ ഈ കാശ് ഒളിച്ചോടിപ്പോയ സഹോദരി ശ്രീജയ്ക്ക് ഞങ്ങൾ ഈ കാശ് കൊടുത്തിട്ട് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വിവാഹം ക്ഷണിക്കുമായിരുന്നു. അവളിപ്പോൾ ആശുപത്രിയിൽ പ്രസവിച്ച് കിടക്കുകയാണ്. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മാവന് എൻ്റെ ഭർത്താവ് തെറി വിളിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം സഹോദരി ഇങ്ങനെ ഒളിച്ചോടി പോയതാ. ഒളിച്ചോടിയ സമയത്ത് സഹോദരി ഗർഭിണിയായിരുന്നു. അവൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. ആ കാശ് നീ ബാങ്കിൽ പോയി എടുത്തു തരണമെന്ന് പറഞ്ഞു. ഞാനൊന്നും പ്രതികരിച്ചില്ല. 3 ദിവസം സഹോദരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച് കുഞ്ഞുമായി വീട്ടിൽ വന്നു. അന്ന് രാത്രിയിൽ എന്നോട് നാളെ രാവിലെ ബാങ്കിൽ വന്ന് കാശ് എടുത്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ട് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് എന്നെ ഭീഷണിപ്പെടുത്തി. അന്ന് ഞാൻ വീട്ടിൽ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ അടിച്ച് അടിയിൽ തന്നെ ഞാൻ കണ്ണു കറങ്ങി വീണു. അവിടെ വീണിട്ട് പിന്നെ ഭർത്താവിൻ്റെ അച്ഛനും മറ്റുള്ളവരും വന്ന് വെള്ളം തളിച്ച ഞാൻ അപ്പോൾ അവിടെ നിന്ന് എണീറ്റത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ അടുത്ത ഏതെങ്കിലും ദിവസം വന്ന് ക്യാഷ് എടുത്ത് തന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് ഭർത്താവിൻ്റെ സഹോദരിമാരും അമ്മയും ഭർത്താവും എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു. മരണഭയം ഉണ്ടായ ഞാൻ എൻ്റെയും ഭർത്താവിൻ്റെയും പേരിലാണ് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്ത് തന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ 5/11/2003 ഞങ്ങൾ കൊല്ലംകോട് SBT ബാങ്കിൽ പോയി കാശ് എടുത്തു. ആദ്യം 50,000 എടുത്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് 50,000 രൂപ എടുത്തു. അങ്ങനെ 1 ലക്ഷം രൂപയും ഭർത്താവ് എടുത്തു, സഹോദരിക്ക് കൊടുത്തു. അത് എനിക്കതറിയാവുന്നുള്ള കാര്യമാണ്. അതിനുശേഷം എൻ്റെ സ്വർണ്ണയെല്ലാം ഭർത്താവിൻ്റെ വീട്ടുകാർ കൈക്കലാക്കി എന്നെ അടിച്ച് മറ്റൊരു റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് ഭർത്താവിൻ്റെ ഈ സഹോദരിമാർ, അതായത് ഈ കേസിലെ പ്രതികളും എതിർകക്ഷികളും എല്ലാവരും കൂടെ ഈ സ്വർണം മുഴുവനും കൈക്കലാക്കി. കൈക്കലാക്കിയതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ എനിക്ക് തന്ന സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ഭർത്താവ് സുന്ദരനായതുകൊണ്ട് വേറെ എവിടെ നിന്നെങ്കിലും വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ
200,000 രൂപയും 101 പവന്റെ സ്വർണവും കിട്ടുമെന്നും പറഞ്ഞിട്ട് എന്നെ സ്ഥിരം ശാരീരിക ഉപദ്രവവും മാനസിക ഉപദ്രവവും നടത്തി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് എന്നെ റൂമിനകത്തിട്ട് 100,000 രൂപ കൂടെ വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു പെണ്ണുള്ള വീട്ടിൽ നിന്ന് പെണ്ണെടുത്തത് ഇനിയും ഒരുപാട് സ്ത്രീധനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആ പ്രതീക്ഷ തെറ്റി. നിനക്ക് തന്ന വീട്ടിൽ നിന്ന് തന്നതെല്ലാം എൻ്റെ സഹോദരിമാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി 100,000 രൂപ കൂടെ വീട്ടിൽ നിന്ന് വാങ്ങ്, നീ ഒരു പെണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ സ്ഥിരം ശല്യപ്പെടുത്തി അടിക്കുമായിരുന്നു. അപ്പോൾ ഈ സഹോദരിമാരും എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുമായിരുന്നു, അമ്മയും സഹോദരിമാരും. പിന്നെ 29/4/2005 വീട്ടിൽ പോയി 100,000 രൂപ കൂടി വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എന്നെ ഭർത്താവ് ആദ്യം റൂമിനകത്തിട്ട് അടിച്ചു. ആ അടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ വീട്ടിന് പുറകു മുൻവശത്തേക്ക് ഓടി. അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ സ്ഥിര താമസക്കാരായിരുന്ന പ്രീത, ശ്രീജ എന്ന രണ്ട് സഹോദരിമാരും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കൂടെ എൻ്റെ രണ്ട് കൈയും പിടിച്ചു വെച്ചു കൊടുത്തു. ഈ ശ്രീജയും പ്രീതയും എന്നെ ശ്രീജ എൻ്റെ മുടി ചുറ്റി വലിച്ചിളുത്ത് എൻ്റെ രണ്ട് അലകിലും അടിച്ച് എന്നെ കുറുക്കിലിടിച്ചു. ശ്രീജ എൻ്റെ അലയിലടിച്ചു, ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അലയിലടിച്ചു, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കൂടെ കൈ പിടിച്ചു വച്ചു കൊടുത്തിട്ട് ഞാൻ അവിടെ തളർന്നു വീണു. തളർന്നു വീണപ്പോൾ ഈ ശ്രീജ പ്രീത ഓടി വന്ന് ഒരു തേങ്ങ എടുത്ത് എൻ്റെ തലയിലിടിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഒരു എന്നിൽ നിന്നും ഒരു വല്ലാത്തൊരു ശബ്ദമുണ്ടായപ്പോൾ ശ്രീജ ഓടി വന്ന് ഇവള് മരിച്ചില്ലേന്ന് ചോദിച്ചിട്ട് വീണ്ടും എൻ്റെ തലയിൽ തേങ്ങ എടുത്തിടിച്ചു. അവിടെ അപ്പോൾ എൻ്റെ ബോധം പോയി. ഇവരെന്നെ വലിച്ചിളുത്തു, എൻ്റെ കയ്യിലൊക്കെ അതിൻ്റെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ആ സ്ഥലത്ത് പണി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടെ ഓടി വന്ന് കൂടി, അയൽക്കാരും കൂടി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഈ സംഭവങ്ങളൊന്നും എൻ്റെ വീട്ടിൽ അറിയുന്നില്ല. ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അന്ന് അതോടുകൂടി എന്നെ അടുത്ത ദിവസം എൻ്റെ അമ്മ അറിയുന്നത് ഇങ്ങനെ മകളുടെ വീട്ടിൽ എന്തോ പ്രശ്നമാണെന്ന് അറിഞ്ഞ് ഒന്നും അറിയാതെ എൻ്റെ അമ്മ വന്നപ്പോൾ ഞാൻ എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അമ്മ എന്നെ പൂവാർ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഉടൻ തന്നെ എന്നെ അഡ്മിറ്റാക്കിയിട്ട് ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. അതിനുശേഷം 9 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിട്ടും ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലുമോ എന്നെ വന്ന് നോക്കിയില്ല. ഇനി ഡിസ്ചാർജായാൽ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് എൻ്റെ അമ്മ പൊഴിയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് ആകുമ്പോൾ എന്നെയും അമ്മയെയും എൻ്റെ ആൾക്കാരെയും ഭർത്താവിനെയും ഭർത്താവിൻ്റെ ആൾക്കാരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഓ ഭർത്താവ് മാത്രമാണ് വന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞു ഈ സംഭവങ്ങൾ നടക്കുന്നതെല്ലാം 2005 എന്നിട്ട് സ്റ്റേഷനിൽ വന്നു ഭർത്താവ് പറഞ്ഞു കുടുംബ വീട്ടിൽ താമസിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമായത്. വാടക വീടെടുത്ത് പോകാം. ഒരാഴ്ച ഭാര്യയുടെ വീട്ടിൽ ഞാൻ പോയി നിൽക്കാം. എന്നെ അത്രയും ദിവസം വാടക വീടെടുക്കാൻ സമയം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച സമയമൊന്ന് എഴുതി വച്ചിട്ട് വന്നിട്ട് 1.5 മാസമായിട്ടും ഭർത്താവ് വീടെടുത്തില്ല. 1.5 മാസം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ അന്നത്തെ അടിയിൽ എനിക്ക് ഏറ്റവും കാതിനും കഴുത്തിനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയത്. അപ്പോൾ കാതിൻ്റെ ചികിത്സയ്ക്ക് 13 ദിവസം പൂവാർ ആശുപത്രി ചികിത്സ കഴിഞ്ഞ ശേഷം ഡോക്ടർ എന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിലോട്ടാണ് വിട്ടത്. അപ്പോൾ അവിടുത്തെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭർത്താവ് വീട്ടിൽ വന്നത്. ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു. എന്നെ അവിടെ ഇട്ട് അടിച്ചു. അമ്മ ഇടയ്ക്ക് വന്നപ്പോൾ അമ്മ അടിച്ചു. അമ്മയ്ക്ക് വലിയ ഗുരുതരമായി. വീണ്ടും ഞാൻ അമ്മയെ എല്ലാവരെയും അടിച്ചപ്പോൾ വീണ്ടും ഞാൻ 2007 ഓർക്കുന്നു. അന്ന് വീണ്ടും ഞാൻ പിന്നെ പരാതി കൊടുത്തു. പിന്നെ ഇങ്ങനെ ഭർത്താവ് വീടെടുത്ത് മാറാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ല. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയും ഞങ്ങളെ അടിച്ചു എന്നുള്ള കാര്യം വെച്ച് ഞാൻ പരാതി കൊടുത്തു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ട് ഒരു വാടക വീട് എടുപ്പിച്ച് ഞങ്ങൾ വാടക വീട്ടിലോട്ട് മാറി. വാടക വീട്ടിൽ പോയി 1 ആഴ്ച ആയപ്പോഴത്തേക്കും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ വരാൻ തുടങ്ങി. വീണ്ടും അവിടെ പ്രശ്നമായി. എന്നും ഭർത്താവിൻ്റെ വീട്ടുകാർ വന്ന് കാശ് എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങി കൊടുക്കണം, അവരുടെ മക്കൾക്ക് പെൺമക്കൾക്ക് എന്താവശ്യം വന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് കാശ് വേണമെന്ന് പറഞ്ഞാൽ
ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നതും അവിടെ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നതും അവിടെയും ജീവിക്കാൻ വിടാതെ എനിക്ക് എൻ്റെ വീട്ടിൽ യാതൊരു സാമ്പത്തികവും ഇല്ല, അമ്മയും രണ്ട് സഹോദരങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പീഡനങ്ങളെല്ലാം സഹിച്ച് ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഭർത്താവിൻ്റെ അമ്മയും മറ്റ് പ്രതികളും എല്ലാവരും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തി എൻ്റെ ബന്ധം തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മാമൻ്റെ പേർക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയതിന് ശേഷം കാശ് കിട്ടില്ല എന്നായപ്പോഴാണ് എന്നെ അവരടിച്ചു കൊല്ലാൻ നോക്കിയതാണ് ഈ 29/4/2005 നടന്ന സംഭവം. എന്നെ കൊല്ലാൻ നോക്കിയതാണ് അവർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വാടക വീട്ടിൽ പോയി, അവിടെ പ്രശ്നമായി. പിന്നെ എന്നും എനിക്ക് അടി കൊണ്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ വാടക വീട്ടുകാർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങാനായ അടുത്തിന് വാടകയ്ക്ക് വീടെടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല, നീ നിൻ്റെ വീട്ടിൽ പോയി കുറച്ചല്ലേ ശ്രീധനം തന്നോളൂ, നിൻ്റെ വീട്ടിൽ പോയി കുറച്ചും കൂടെ ശ്രീധന കാശ് വാങ്ങിക്കൊണ്ടു വാന്ന് പറഞ്ഞു. എനിക്ക് അടി കൊണ്ട് നിവർത്തി സഹി കെട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പോയി പറഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്ത അമ്മ എനിക്ക് 50,000 രൂപയെങ്കിലും തരണം, സ്ഥലം 50,000 രൂപ കൊടുത്താൽ തരാമെന്ന് പറയുന്നു. 100,000 രൂപയ്ക്ക് ഉള്ള സ്ഥലം 50,000 രൂപ കടമായിട്ട് തരാമെന്ന് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഉടമസ്ഥൻ കുടുംബകോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥലം 50,000 രൂപ എൻ്റെ വീട്ടുകാർ തന്നു. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ സ്ഥലം എഴുതി തന്നു. ആ സ്ഥലം പണയം വെച്ചിട്ട് 50,000 രൂപ ബാങ്കിൽ നിന്ന്, സഹകരണ ബാങ്ക്, പൊൻവേള സഹകരണ ബാങ്കിൽ നിന്നും ഞങ്ങൾ കടമെടുത്ത് ഈ സ്ഥലത്തിൻ്റെ കടം വീട്ടി. ഈ ലോൺ എടുക്കുന്നതെല്ലാം ഭർത്താവിൻ്റെ പേരിലാണ്. അതിനുശേഷം ഈ ലോണിൻ്റെ 1 രൂപ പോലും 2006 ഞങ്ങൾ ലോൺ എടുത്തത്, 2008 ഭർത്താവ് 1 രൂപ പോലും ബാങ്കിൽ അടച്ചിട്ടില്ല. എനിക്ക് യാതൊരു വരുമാനവും ഇല്ല അടയ്ക്കാൻ, എന്നെ വീട്ടിന് പുറത്തിറക്കത്തില്ല. ഞാൻ ഡിഗ്രി വിത്ത് TTC പഠിച്ചതാ. എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് വന്നപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് പോകാൻ വിടാതെ ജോലിക്ക് പോകാൻ എന്നെ അനുവദിച്ചില്ല. ജപ്തി നോട്ടീസ് കണ്ടിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പരിസരത്തുള്ളവരോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ബാങ്കിൽ പലിശ അടച്ച് പുതുക്കി വെച്ചാൽ സ്ഥലം ജപ്തി ചെയ്ത് പോകത്തില്ല എന്ന്. പിന്നെ ഞാൻ പൂർണിമ സ്വയം സഹായ സംഘത്തിൽ നിന്ന് 5,000 രൂപ ലോൺ എടുത്തു. ഈ ലോൺ എടുത്ത ക്യാഷ് അതിനെ മാസം 500 രൂപ മുതലും 50 രൂപയും പലിശയാണ്. ഇത് ഞാൻ ചോദിച്ചാൽ എനിക്ക് തരത്തില്ല. ഇത് ചോദിച്ചത് കൊണ്ട് അന്ന് രാത്രിയിൽ എന്നെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ വെളുപ്പിന് 3 മണിക്ക് എൻ്റെ മൂക്കിൽ കൈവച്ച് നോക്കിയിട്ട് ഞാൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ മൂക്കടയ്ക്ക് അടിച്ച് തൊട്ടടുത്ത വീട്ടിലെ പാല് കറക്കാൻ എണീറ്റ ആൾ എൻ്റെ ശബ്ദം കേട്ട്, കരച്ചിൽ കേട്ടിട്ട് ശബ്ദം ഉണ്ടാക്കി തൊട്ടടുത്ത വീട്ടുകാരെല്ലാം ലൈറ്റിട്ട് വന്നു. നേരം വെളുക്കുന്നത് വരെ അവർ ലൈറ്റിട്ട് എനിക്ക് കാവലിരിക്കുകയായിരുന്നു, എന്നെ കൊന്നിട്ടിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി. അവസാനം നേരം വെളുത്തപ്പോൾ ആൾക്കാരെല്ലാം വന്നു കൂടി, ഇനി ഇത്തരം സംഭവം ഇവിടെ നടന്നാൽ നിന്നെ ഞങ്ങൾ പിടിച്ച് പോലീസിൽ കൊടുക്കും, അല്ലെങ്കിൽ നീ കൊന്നിട്ടിട്ട് പോയാൽ ഞങ്ങളുടെ പിള്ളേരുടെ പേരിലായിരിക്കും ഇതിനെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ കഴിഞ്ഞു. അന്ന് അതായത് 6/4/2008 രാവിലെ 10 മണിക്ക്, 5/4/2008 6/4/2008 ഇടയ്ക്കുള്ള രാത്രിയിലാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത്. വെളുപ്പിന് രക്തം, നാട്ടുകാരൊക്കെ വന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് രക്തം വരുന്നത് അവർ കണ്ടത്. അങ്ങനെ അവർ നേരം വെളുക്കോളം കാവലിരുന്നത് എനിക്ക്. എന്നിട്ട് 10 മണിയായപ്പോൾ പരിസരത്തുള്ളവരൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, അവരാരും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ എന്നെ വലിച്ച് പുറത്താക്കിയിട്ട് കഥവ് പൂട്ടി ഭർത്താവ് പോയി. പിന്നെ അടുത്ത വീട്ടുകാരോട് ഫോൺ ചെയ്ത എൻ്റെ അമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയത്. അതിന് ശേഷവും എനിക്ക് കോടതിയിൽ പോകാനുള്ള, അന്ന് ഞാനിങ്ങനെ ഒരു പഴം തുണി കഷ്ണം പോലെയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയത്. അത്രയ്ക്കും എന്നെ ഇടിച്ച് ചതച്ച് എനിക്ക് എന്നെ കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ആക്കിയിരുന്നു. അങ്ങനെ പോയിട്ട് പിന്നെ കോടതിയിൽ പോകാനുള്ള ഒരു സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഞങ്ങളുടെ സമുദായത്തിൽ അറിയിച്ചു, ഇങ്ങനെ അവിടെ പരാതി കൊടുത്തു. അപ്പോൾ സമുദായക്കാർ രണ്ടു ഭാഗത്തെയും വിളിച്ചു. ആ ഭർത്താവിൻ്റെ അച്ഛനും ഭർത്താവും വന്നു, എൻ്റെ ആൾക്കാരെല്ലാവരും വന്നു. അവിടെ സമ്മതിച്ച് എല്ലാം തരാമെന്ന് തിരിച്ചെഴുതി. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ കാശും സ്വർണമൊക്കെ എടുത്ത് തീർത്തത്. 7 മാസം സമയം തന്നാൽ ഞങ്ങളിതെല്ലാം കൊണ്ട് സമുദായത്തിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ്
സമുദായത്തിൽ എഴുതി വെച്ച് പോയ ആൾക്കാർ പിന്നെ 7 മാസം കഴിഞ്ഞ് വന്നില്ല. സമുദായ പ്രസിഡന്റിനോട് എന്നെ അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കോടതിയിൽ പോകാൻ പറയൂ, കോടതിയിൽ വെച്ച് കണ്ടോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവസാനം കോടതിയിൽ പോയി. 2009 498 കേസ് ഫയൽ ചെയ്തു. 2010 ഒ പി കേസ് തിരുവനന്തപുരം കുടുംബകോടതിയിൽ ഫയൽ ചെയ്തു. 2016 എനിക്കത് വിധി വന്നു. എൻ്റെ 33 പവൻ്റെ സ്വർണവും 1,00,000 രൂപയും പലിശ സഹിതം തിരിച്ചു തരണമെന്നാണ് കോടതിയിൽ വിധി വന്നത്. പിന്നെ എൻ്റെ വീട്ടുകാർ വാങ്ങിത്തന്ന 6 സെൻറ് സ്ഥലവും എല്ലാം എനിക്ക് വിധിയായി. വിധിയായെങ്കിലും ഇന്ന് ഇതുവരെ 1 രൂപ ആ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ സ്ഥലം വിധിയായെങ്കിലും ഭർത്താവ് ലോൺ എടുത്ത് 50,000 ലോൺ എടുത്ത് ഇപ്പം 2,50,000 പലിശയായി അത് കിടക്കുന്നു. അത് ജപ്തി നടപടി ഭീഷണിയിലിരിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ചെറിയ വീട്, ഒരു മുറിയും ഒരു അടുക്കളയും വെച്ചു. കാറ്റാടി കഴ വാങ്ങിയിട്ട് ഷീറ്റ് ഇട്ടു. ഇന്ന് ആ വീട് പൊളിഞ്ഞ് നമുക്കവിടെ ജീവിക്കാൻ, എനിക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എൻ്റെ അമ്മയ്ക്ക് 3 സെൻറ് സ്ഥലമുണ്ട്. അവിടെ എൻ്റെ സഹോദരന്മാരൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. അത് ഇളയ സഹോദരന് എന്തെങ്കിലും ഒരു മാരേജ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ മാറിക്കൊടുക്കേണ്ടതാണ്. ആ ഒരവസ്ഥയിൽ എനിക്ക് നോക്കാൻ എനിക്ക് അമ്മയോ എനിക്ക് അച്ഛനോ എനിക്ക് ആരുമില്ല. കുടുംബത്തെ ആരും എന്നെ സഹായിക്കാനില്ല. ഞാനിപ്പോൾ ഫിസിയോതെറപ്പി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് 1,000 രൂപ മരുന്നിന് വേണം. ഫിസിയോതെറപ്പി ചെയ്തിട്ട് എനിക്ക് ഈ ഒരു സൈഡും, ഈ തലയിൽ തേങ്ങ എടുത്ത് ഇടിച്ചത് ഈ സൈഡ്, കഴുത്തിന് പൊട്ടൽ ഈ ഭാഗത്തേറ്റി, എനിക്ക് ഒരു ജോലിയും, 10 മിനിറ്റ് കുനിഞ്ഞിരുന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പലരുടെയും സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ്. എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ ഏതൊരു നിവൃത്തിയില്ല. എനിക്ക് 2 സഹോദരന്മാരാണ് ഉള്ളത്. മൂത്ത സഹോദരൻ ജന്മനാൽ അവൻ ബുദ്ധിയില്ല, ഒരു മന്ദബുദ്ധി പോലെയാണ്. ഇളയ സഹോദരൻ വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവൻ അതിൽ നിന്ന് കുറച്ച് കരകയറി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കോടതിയിൽ 498 നടക്കുന്നു. ആ 498 കേസിൽ കോടതിയിൽ എൻ്റെ മൊഴി മാറ്റി എഴുതി. അതിനുശേഷം എൻ്റെ സാക്ഷികളുടെ മൊഴി മാറ്റി എഴുതി. ഈ അടുത്ത കാലത്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ പ്രതികളെ കോടതി വിളിച്ചു നിർത്തി ചോദ്യം ചെയ്ത് പ്രതികളുടെ 313 സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതികൾ പറഞ്ഞ മൊഴി, എൻ്റെ മൊഴി എഴുതിയവരെല്ലാം തെറ്റായിട്ട് എഴുതി വെച്ചിരുന്നു. അപ്പം ഞാൻ അത് ഓപ്പൺ കോടതിയിൽ കോടതിയോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ കോടതി എൻ്റെ സങ്കടം കേട്ടു. കേട്ടിട്ട് എൻ്റെ മൊഴി എടുത്തു വെച്ച് ഓപ്പൺ കോടതിയിൽ തിരുത്തി എഴുതി. തിരുത്തി എഴുതിയതിന് ശേഷം എതിർഭാഗം വക്കീൽ സ്വാധീനിച്ചിട്ട് ആ മൊഴികളെയെല്ലാം വീണ്ടും അവർ ഒന്നേന്ന് എഴുതി. ആ കക്ഷികൾ, അതായത് രാജശേഖരൻ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാണ്, രാജശേഖരൻ, പ്രീത, ശ്രീജ, ഹൈമാവതി, ഇവർ 3 പേരുമാണ് ഇപ്പോഴുള്ള നിലവിലുള്ള പ്രതികൾ. ഈ ശ്രീജ, പ്രീത, ഹൈമാവതി എന്നീ 3 പേര് പറഞ്ഞ മൊഴിയും മാറ്റി എഴുതി വച്ചിരിക്കുകയാണ്. അത് ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ വച്ചിട്ടുണ്ട്. എന്നെ കോടതിയിൽ എൻ്റെ സങ്കടം ആദ്യം കോടതി കേട്ടു. കേട്ടതുകൊണ്ട് പ്രതിഭാഗം വക്കീൽ പറയുന്നത് ഞാൻ കോടതിയുടെ അകത്ത് സംസാരിക്കാൻ പാടില്ല, APP മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. APP പറയാൻ ഒരു ലിമിറ്റുണ്ട്, അത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ലെന്നാണ് APP മാഡം പറയുന്നത്. ഇനി കോടതിയിൽ എനിക്ക് ഏതൊരു ഒരു പ്രതീക്ഷയും ഇല്ല. എനിക്ക് എൻ്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. കോടതിയിൽ എൻ്റെ ഈ മൊഴികൾ മാറ്റി എഴുതിയതെന്ന് അടുത്ത ദിവസം, നാളെ എൻ്റെ ആർഗ്യുമെൻ്റാണ് ഈ കേസിൻ്റെ ആർഗ്യുമെൻ്റ്. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് ഞാൻ എൻ്റെ മൊഴികൾ ഇതാ മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ മാറ്റി എഴുതിയെന്ന് പറഞ്ഞാൽ എന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കും അവർ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തെ അറിയിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്ര കാലമായിട്ട് ഞാൻ 2003 അന്ന് രാത്രി 26/10/2003 വിവാഹ ദിവസം രാത്രി മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരു അനാഥയായി ജീവിക്കുകയാണ്. എനിക്ക് ആരുമില്ലാത്തതുപോലെ, എൻ്റെ അമ്മ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അമ്മ എൻ്റെ കൂടെ നടന്ന് നടന്ന് അവസാനം അമ്മ രോഗിയായി മരിച്ചു. എനിക്കിനി ആരുമില്ല, മരണം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ ഏതൊരു നിവൃത്തിയില്ല. ഞാൻ എൻ്റെ ഈ കേസിന് എനിക്ക് പ്രതികൾക്ക് അനുകൂലമായിട്ട് വിധി വന്നാൽ ഇനി എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ എൻ്റെ മുന്നിൽ
എനിക്ക് യാതൊരു ഇതുമില്ല. പ്രതികളെ അവരുടെ ഭാഗത്താണ് കോടതി ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്. എന്നെ എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ്, ഞാൻ നിരാലംബയായത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ കോടതി എന്നെ ദ്രോഹിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ദ്രോഹം ഉണ്ടായപ്പോൾ ഞാൻ എനിക്ക് കോടതി ഉണ്ടെന്നൊരു പ്രതീക്ഷയിൽ ഞാൻ കോടതിയിൽ പോയതാണ്. ഇപ്പോൾ 12 വർഷമായിട്ട് ഞാൻ കോടതിയിൽ നടക്കുന്നു. അവസാനം ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ കോടതി 12 ദിവസം വിസ്തരിക്കാൻ വിളിച്ചു വരുത്തിയിട്ട് വിസ്തരിച്ചില്ല. അപ്പോൾ അവിടെ നിന്നവർ എന്നെ പറഞ്ഞു, ഇതിങ്ങനെ കേസ് നീട്ടിക്കൊണ്ട് പോകാനാണ്. 10 വർഷം കേസ് കഴിഞ്ഞാൽ, 10 വർഷത്തിനുള്ളിൽ കേസ് തീർന്നില്ലെങ്കിൽ ഹൈക്കോർട്ടിൽ പരാതി പോയാൽ അവിടെ നിന്ന് ഡയറക്ഷൻ കിട്ടും, നിങ്ങൾ അങ്ങനെ എന്തേലും നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ടിൽ പോയി അവിടെ നിന്ന് ഡയറക്ഷൻ വാങ്ങിക്കൊണ്ടുവന്നു. അതിന് ശേഷമാണ് സാക്ഷികളുടെ എല്ലാം മൊഴി മാറ്റി എഴുതിയത്. ഇപ്പോൾ എനിക്ക് ആ കോടതിയുടെ അകത്ത് നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ രാജശേഖരൻ എന്ന പ്രതിക്ക് ശിക്ഷയും കൊടുത്തിട്ട് മറ്റ് 3 പ്രതികളെയും വെറുതെ വിടാൻ വേണ്ടി കോടതിയിലകത്ത് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന് ഇതുകൂടാതെ ഞാൻ എം സി കേസ് ഫയൽ ചെയ്തത് 2003 ഫയൽ ചെയ്തു. 2013 MC കേസ് ഫയൽ ചെയ്തു. 2018 എനിക്ക് മാസം 7000 രൂപയും 50000 രൂപ കോമ്പൻസേഷനും എൻ്റെ ഭർത്താവായ രാജശേഖരനും ഭർത്താവിൻ്റെ സഹോദരി ശ്രീമതിയും സഹോദരിയുടെ ഭർത്താവ് ശശീന്ദ്രനും ശശീന്ദ്രൻ്റെ മകൾ പ്രീജയും കൂടെ ചേർന്ന് തരണമെന്നാണ് കോടതി വിധിയായത്. ഇന്ന് ഇതുവരെ എനിക്ക് 1 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് CMB നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 12ാം മാസം എനിക്ക് കേസായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കേസ് 4 മാസം നീട്ടി വച്ചിരിക്കുക. ഇനി ആ CMB കേസ് 4/4/2022 കേസ് വച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇനി കോടതിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു നീതി കിട്ടുമെന്നോ എനിക്ക് വിധിയായ കാര്യങ്ങൾ കിട്ടുമെന്നോ എനിക്ക് ഏതൊരു പ്രതീക്ഷയും എനിക്കില്ല. മരണം കാത്ത് ഞാൻ ജീവിക്കുക. എനിക്കിനി മരണമാണോ ജീവിതമാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്താ എനിക്ക് ആ വിധി എങ്ങനെ വരുന്നോ അതുപോലെ ആയിരിക്കും ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം. എന്ന് വെച്ചാൽ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റുകളും എൻ്റെ കയ്യിലുണ്ട്. ഈ വശം ഇവിടെ എല്ല് പൊട്ടലാണ്. ഈ വശം എന്നെ തിരിച്ച് റൂമിനകത്തിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്ത് കുനിച്ചിട്ട് കൈ മുട്ടുകൊണ്ട് ഇവിടെ ഇടിച്ചത് എക്സ്റേയിൽ അകത്ത് ബ്ലഡ് കെട്ടി ഇപ്പോഴും ഇരിപ്പുണ്ട്. എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ വെച്ച് നടുവിൽ കൂടെ തേങ്ങ എടുത്തെറിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഞാൻ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന ഒരു കാര്യത്തിലോട്ട് ഞാൻ ചിന്തിക്കത്തില്ല. ഇനി എൻ്റെ മുന്നിൽ ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് വഴിയില്ല. എനിക്ക് സ്വത്തും വരുമാനവും ഒന്നുമില്ല. എനിക്ക് ആകെ എൻ്റെ 2 സഹോദരങ്ങൾ മാത്രമാണ്. അവർക്ക് എന്നെ നോക്കാനുള്ള ഏതൊരു സാമ്പത്തികം അവർക്കില്ല. സഹോദരന്മാർക്ക് വേണ്ടി ജീവിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ദിവസം 250 രൂപ എനിക്ക് ഫിസിയോതെറപ്പി ചെയ്യണം. മാസം 1000 രൂപ മരുന്ന് വേണം. പിന്നെ എന്തെങ്കിലും ഇത്തിരി ജോലി ചെയ്താൽ എനിക്ക് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അസുഖം എൻ്റെ ശരീരം മൊത്തം വേദനയാണ്. ഞാൻ ഇപ്പോൾ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എനിക്ക് വന്ന ഈ ഒരു അവസ്ഥ ഇനി ഈ ലോകത്ത് ഒരു സ്ത്രീകൾക്കും വരരുത്. കോടതിയെ വിശ്വസിച്ച് നമ്മൾ പോയാൽ ഒന്നുകിൽ നമ്മുടെ കയ്യിൽ ആള് വേണം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. 2 ഭാഗം വക്കീലിനെയും സ്വാധീനിക്കാൻ പണമുണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ നിന്ന് നീതി നമുക്ക് ലഭിക്കൂ എന്നുള്ള ഒരു കാര്യം എനിക്ക് കോടതിയിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിന് ഈ വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള ശരീരസുഖവും എനിക്കില്ല, സാമ്പത്തികവും എനിക്കില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് വിധി വന്നാലും ഞാൻ അവിടെ ആ വിധിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മരിക്കണമോ ജീവിക്കണമോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അവിടെ വച്ചിട്ടാണ് ഇനി എല്ലാം. പിന്നെ എന്നെ എൻ്റെ കൺമുമ്പിൽ വച്ച് മൊഴി മാറ്റി എഴുതി ആ മജിസ്ട്രേറ്റിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനും കഴിക്കുന്നത് അരി ആകാരം തന്നെയാണ്. എനിക്കും ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകും. എൻ്റെ മുന്നിൽ വച്ചിട്ട് ആ മജിസ്ട്രേറ്റ് ചെയ്തത് മൊഴി മാറ്റി എഴുതി വച്ചിട്ട് ആദ്യം ഫോട്ടോ കോപ്പിയിൽ ഒപ്പിട്ടു, ഇപ്പോൾ നമ്മൾ ഒറിജിനലിൽ ഒപ്പിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിടിയിച്ചത്. ഞാൻ മൊഴിയുടെ കോപ്പി എടുത്ത് നോക്കിയപ്പോൾ
ഒന്നാം പ്രതിയായ രാജശേഖരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റേ പ്രതികൾ പറഞ്ഞിട്ടുള്ളത്. ആ കോടതിയുടെ മുമ്പിൽ രാജശേഖരൻ എന്ത് ശരിയാണെന്ന് പറഞ്ഞോ ആ കാര്യങ്ങളെല്ലാം മറ്റു പ്രതികളും ശരിയാണെന്നും പറഞ്ഞു. രാജശേഖരൻ എന്ത് കളവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം മറ്റു പ്രതികളും കളവാണെന്നാ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അവസാനം കോടതി, ബഹുമാനപ്പെട്ട കോടതി പ്രതികളോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. പ്രതികൾക്ക് പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതെല്ലാം കളവാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാം പ്രതിയോട് ചോദിച്ചു, എല്ലാം കളവാണല്ലോ. അതേ, കളവാണ്. എല്ലാവർക്കും കളവാണല്ലോ, എല്ലാവരും കളവാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരുടെയും മൊഴി മാറ്റി എഴുതി വച്ചിരിക്കുന്നു ഇത്. അതുകൊണ്ട് ഈ ലോകത്ത് ഒരാൾക്കും, ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിത് പറയുന്നത്. ഇവിടുത്തെ പോലീസും നിയമ സംവിധാനങ്ങളും എന്തേ നോക്കുകുത്തികളായി മാറുന്നു. ഇവിടെ ഒരു സ്ത്രീക്ക് മനസമാധാനത്തോടെ ശാരീരിക ഉപദ്രവമേൽക്കാതെ ജീവിക്കാൻ അവകാശമില്ലേ? പോലീസും നിയമ സംവിധാനങ്ങളും എന്തേ ഉണർന്ന് പ്രവർത്തിക്കാത്തത്? കോടതി എന്തേ ഈ വിഷയത്തിൽ കൊട്ടത്താപ്പ് കളിക്കുന്നത്? ഈ ചോദ്യങ്ങളൊക്കെയാണ് വത്സല ചോദിച്ചത്. ഈ ദുഃഖങ്ങളുടെ കഥ, ഈ ദുഃഖങ്ങൾ പേറി ഇത്രയും കാലം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ മരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അവർ മരിക്കും ഞാൻ, മരിക്കും ഞാൻ എന്നാവർത്തിക്കുന്നു. അവരെ കൊലയ്ക്ക് കൊടുക്കരുത്. അവരെ, അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണവർഗത്തിന്, അധികാരവർഗത്തിന്, കോടതിക്ക് ഒക്കെ ഉണ്ട്. അവരെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്ന അപേക്ഷയാണ് ഭാരത് ലേവിനും മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും അവർ അതുതന്നെയാണ് പറയുന്നത്. അവർക്ക് വേറെ മാർഗമില്ല, മരണമല്ലാതെ വേറെ മാർഗമില്ല എന്ന് ഹൃദയം പൊട്ടി ആ സ്ത്രീ വത്സല നിലവിളിക്കുകയാണ്. ഇതൊരിക്കലും ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. തീർച്ചയായിട്ടും ഇവർക്ക് നീതി ലഭിക്കണം. 2012 ഇവർക്ക് ഇവർ കൊടുത്ത സ്ത്രീധനവും സ്വർണവും ഒക്കെ തിരിച്ചു കൊടുക്കാൻ കോടതി വിധിയായതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. എത്ര കഷ്ടമാണ് ഈ അവസ്ഥ. തീർച്ചയായിട്ടും പ്രേക്ഷകരും ഭാരത് ലൈവും ഒക്കെ വത്സലയ്ക്ക് ഒപ്പമുണ്ടാകും അവർക്ക് നീതി ലഭിക്കുന്നതുവരെ. തീർച്ചയായിട്ടും.